എത്തി വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ നായികാനടിയായി മാറിയ താരമാണ് അനശ്വര രാജൻ മലയാളത്തിലെ യുവ നായികമാരിൽ പ്രധാനിയാണ് താരമിന്ന് വിരലിൽ ഉണ്ടാവുന്ന ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അനശ്വര അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയവയാണ് ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര രാജൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ചിത്രത്തിൽ മഞ്ജു വാലിയുടെ മകളുടെ വേഷത്തിലാണ് അനശ്വര അഭിനയിച്ചത് തുടർന്ന് അഭിനയിച്ച തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രമാണ് അനശ്വരയ്ക്ക് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് ചിത്രം സൂപ്പർ ഹിറ്റ് ആയതോടെ അനുശ്വരയും താരമായി മാറി അതിനുശേഷം വാങ്ക് സൂപ്പർ ശരണ്യ മൈക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അനശ്വര നായികാനടിയായി മാറുകയായിരുന്നു ഇതിനിടെ റാങ്കി എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും അനശ്വര എത്തി ഇപ്പോൾ ബോളിവുഡിലേക്ക് അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് അനശ്വര ബാംഗ്ലൂരുടെ സിനിമയുടെ ഹിന്ദി പതിപ്പായ ആലിയൻ ടൂവിലൂടെയാണ് അനശ്വര ബോളിവുഡ് അരങ്ങേറ്റം നടത്തുന്നതും മലയാളത്തിൽ പ്രണയവിലാസം എന്ന ചിത്രമാണ് അനശ്വരയുടേതായി റിലീസിനൊരുങ്ങുന്നത് അർജുന അശോകൻ നായകനാകുന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുക അനശ്വരയ്ക്ക് പുറമേ മമിതാ ബൈജുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് അനശ്വര ഇപ്പോൾ അതേസമയം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സജീവമാണ് അനശ്വര താരത്തിന്റെ ചിത്രങ്ങളൊക്കെ വൈറലായി മാറാറുമുണ്ട് അടുത്തിടെ ഗ്ലാമറസ് ചിത്രങ്ങളിലൂടെ പേരിലൊക്കെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് അനശ്വര ഇപ്പോഴിതാ മനോരമ ഓൺലൈനിൽ നൽകിയ പുതിയ അഭിമുഖത്തിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ ആളുകൾ പറയുന്ന കമന്റുകളെ കുറിച്ചൊക്കെ മനസ്സ് തോറക്കുകയാണ് താരം ആളുകൾ ഇപ്പോൾ മാറുന്നുണ്ട് പണ്ട് ഹിന്ദി സിനിമകളൊക്കെ കാണുമ്പോൾ ദീപിക പാതുകോണിൻ്റെ ഷോർട്ട് ഡ്രസ് ഒക്കെ കണ്ട് ഇത്രയ്ക്ക് ചെറുതാക്കണോ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്റെ ചെറുപ്പത്തിലാണ് ആ ഞാൻ ഇത്രയും മാറിയപ്പോൾ അതിനൊപ്പം ആളുകൾ മാറിയിട്ടുണ്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡ്രസ്സിനെക്കുറിച്ച് ആളുകൾ കമന്റ് പറയുമ്പോൾ ഞാനതിന് കാര്യമായി എടുക്കാറില്ല മുമ്പെനിക്ക് പ്രശ്നമായിരുന്നു എന്നാൽ ഞാനിപ്പോൾ അത് കാര്യമാക്കാറില്ല എന്നാലും നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അവിടെയും ഇവിടെയും നേരിട്ടുമൊക്കെ വന്ന് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ലെന്നും അനശ്വര സൗഹൃദങ്ങളെക്കുറിച്ചും നടി സംസാരിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിധി പോലെ കൊണ്ടു നടക്കുന്ന ആളാണ് ആ ബന്ധങ്ങൾ എല്ലാം ഞാൻ തന്നെ കൊണ്ടു നടക്കുന്നതാണ് മുന്നെയാണെങ്കിലും എനിക്ക് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ ഇപ്പോഴുള്ള കുറച്ചു പേർ എനിക്ക് സിനിമയൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ആളുകളാണ് ഇപ്പോഴും സിനിമയിൽ നിന്ന് സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ സന്തോഷമാണ് സൗഹൃദത്തിലും ഞാൻ പോസിറ്റീവാണ് എന്നാലും ഞാനൊന്നും അവരിലേക്ക് അടിച്ചേൽപ്പിക്കാറില്ല എല്ലാ ബന്ധങ്ങളും നിധി പോലെ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അത് മുന്നോട്ടു പോകാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട് പക്ഷെ കൂടുതലും അപ്പുറം നിൽക്കുന്ന ആളുകളുടെ എഫേർട്ടിലാണ് ഇതുവരെയുള്ള ബന്ധങ്ങൾ ഏറെയുമെന്നും അനശ്വര പറയുന്നു തന്റെ പ്രണയങ്ങളെക്കുറിച്ചും നടി സംസാരിച്ചു മുന്നേ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിക്കുട്ടി റിലേഷനുകൾ ഉണ്ടായിട്ടുണ്ട് അതിലെ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല പ്രണയം എപ്പോഴും പൈങ്കിളിയാണെന്നും അനശ്വര